സിമിയിൽ നിന്ന് മുസ്ലിം ലീഗിലൂടെ സി പി എമ്മിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് കെ ടി ജലീൽ. ഇപ്പോഴും ആ സിമിക്കാരന്റെ പ്രേതം ജലീലിനെ വിട്ടു പോയിട്ടില്ല എന്ന സംശയങ്ങളും വാദങ്ങളും ഒക്കെ ശക്തമാണ്. ആ സിമിക്കാരന്റെ പ്രേതം ഉച്ചിയിൽ കയറിയപ്പോഴായിരിക്കാം ഉള്ളിലിരിപ്പൊക്കെ പുറത്തു ചാടുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ആശയം ഉയർത്തി പ്രവർത്തനം നടത്തിയിരുന്ന തീവ്രവാദ സംഘടനയാണ് സിമി, അതായത് സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. ഈ സിമിയുടെ ആദ്യകാലത്തെ സജീവ പ്രവർത്തകനായിരുന്നു മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന ജലീൽ. എന്തായാലും സിമിയെ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധനം ഇപ്പോഴും തുടരുകയുമാണ്. പക്ഷേ എന്ത് ചെയ്യാം, എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും കാലം എത്ര ചെന്നാലും ചിലർക്ക് ഉള്ളിൽ കിടക്കുന്നത് അറിയാതെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു ചാടിപ്പോക്കും. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കിയാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്രസ്താവനയ്ക്കെതിരെ കെ ടി ജലീൽ എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ്. ബി ജെ പി നൽകുന്ന റബ്ബറിന്റെ വില പോയി വാങ്ങാൻ ഉടലിൽ തല ഉണ്ടായിട്ട് വേണ്ടേ എന്നാണ് കെ ടി ജലീൽ ചോദിച്ചത്. അതായത് ഒരു തരം ഭീഷണി.